ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംനാസ് നോട്ട്ബുക്ക്. നമ്മുടെ ഇന്നത്തെ യാത്ര മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള നൂർ ലേക്കിലേക്കാണ്. തിരൂർ ടൗണിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെയാണ് ഈ നൂർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് കടന്നാണ് ഈ നൂർ ലേക്ക്. ഇത് ശരിക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ചെറിയ എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട്, അത് കൊടുത്തിട്ട് നമ്മളത് അകത്തേക്ക് കടന്നു. 12 ഏക്കർ ഏകദേശം ഉണ്ട് ഇത് ഫുള്ളായിട്ട്. അതുപോലെ പേര് പോലെ തന്നെ മിസ്റ്റർ നൂർ മുഹമ്മദ് എന്നാളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണിത്. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇവിടെ വരാൻ കഴിയും. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. അപ്പോൾ അത് കാരണം കുട്ടികൾക്കും എല്ലാവർക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് നമുക്ക് തോന്നുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 80-ൽ പരം മുളകളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പല തരത്തിലുള്ള മുളകൾ, ഓരോ മുളയുടെ അടുത്ത് ചെന്നാൽ നമുക്ക് അത്യാവശ്യം അതിൻ്റെ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ വെഡ്ഡിങ് ഷൂട്ടിനും അതുപോലെ തന്നെ ആൽബം ഷൂട്ടിനും ഒക്കെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറുമാടം, അതായത് ഒരു ട്രീ ഹൗസ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന കണ്ടില്ലേ ഊഞ്ഞാലം, അതായത് ചെറിയ ടയർ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഊഞ്ഞാലുകൾ. ഈ 12 ഏക്കറിൽ ഒരുപാട് ഊഞ്ഞാലുകൾ നമുക്ക് കാണാൻ പറ്റും. ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ഇരുന്ന് ഊഞ്ഞാലാടാൻ പറ്റും. അത് ശരിക്കും ഒരു നല്ല എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണിത്. അതുപോലെ തന്നെ ഈ മിസ്റ്റർ നൂർ മുഹമ്മദിന് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടക്കം നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാരണം ഇത്ര നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി വനമെന്നോ അല്ലെങ്കിൽ ഇതിനൊരു എക്കോ ഫ്രണ്ട്ലി പാർക്കെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫിഷ് സ്പാ ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഫിഷ് സ്പാ എന്ന് പറയുന്നത്. വളരെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒന്നാണിത്. ഈ കുളം പോലെയുണ്ട്, ഇതിൽ നല്ല വൃത്തിയുള്ള വെള്ളമാണ്, ഒരുപാട് മീനുകളുണ്ട്. നമുക്കിപ്പോൾ ഫിഷ് സ്പായിലേക്കൊന്ന് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഫിഷ് സ്പാ ചെയ്തുമ്പോൾ ഈ കാല് വെക്കുമ്പോൾ മീനുകൾ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ചെറിയ ഇറിറ്റേഷൻ, എല്ലാവർക്കും ഉണ്ടാവും എന്നറിയില്ല, പക്ഷേ എനിക്കുണ്ടായിട്ടോ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു ഗൈഡ് ഇവിടെ ഉണ്ട്, നമുക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും സഹായവും ഒക്കെ തരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു 3-4 തവണ ശ്രമിച്ചതിന് ശേഷമാണ് എനിക്ക് കാല് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാൻ പറ്റിയത്. അപ്പോൾ മീനുകളൊക്കെ വന്നു, നമ്മുടെ കാലിലെ ഡെഡ് സെൽസ് എല്ലാം ഇത് കഴിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കേട്ടോ. ശരിക്കും എന്താ പറയുക, ഇവിടെ വന്നിട്ടെങ്കിൽ ഒരു ഫിഷ് സ്പാ ചെയ്തില്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും. ഇദ്ദേഹമാണ് ആ ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ ഒരു ഏറുമാട് ഇവിടെ ഉണ്ട്, അഥവാ ഒരു ട്രീ ഹൗസ്. പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, വീണ്ടും ഒരുപാട് ഇതുണ്ട്, എന്താ പറയുക, ഊഞ്ഞാല് പോലത്തെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ എന്താ ഒരു കൂൾ ബാറ് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്, അതായത് ഒരു സ്റ്റേജ്, ഓപ്പൺ സ്റ്റേജാണ്. നമുക്കിരിക്കാൻ പറ്റിയ, അതായത് സിമെൻറ്റ് കൊണ്ട് തേച്ചിട്ടുള്ള ചെറിയ ഇരിപ്പിടങ്ങൾ ഇവിടെയുണ്ട്. ചെറിയ ചെറിയ ഫങ്ഷൻസ്, ബർത്ത്ഡേ പാർട്ടികൾ, അതുപോലെ കുട്ടികളുടെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ ഇതുപോലെ ഒരു ഫങ്ഷൻ നടത്തിയിരുന്നു എന്ന് ഇവിടെ ഉള്ള ആൾ നമ്മളെടുത്ത് പറഞ്ഞിരുന്നു. ശരിക്കും എന്താ പറയുക, ഈ ബാംബൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തണുപ്പായിരിക്കും അല്ലേ, അതൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബോട്ടിംഗ് ഉണ്ട് ഇവിടെ, അത് നമുക്ക് ഫാമിലിയായിട്ട് നിന്ന് ബോട്ടിങ്ങിൽ ചേരാവുന്നതാണ്. വളരെ അതിനും ചെറിയൊരു ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരും. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെയെന്ന് വെച്ചാൽ കോട്ടം തട്ടാത്ത രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് ഒരു പ്രകൃതി സൗഹൃദ ഗ്രാമമെന്നോ അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദ വനമെന്നോ ഒക്കെ പറയാം. പിന്നെ ഇവിടെ പണ്ട് ഉപ്പുവെള്ളം കയറുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ ഉപ്പുവെള്ളം കയറിയുന്ന സ്ഥലമായതിനാൽ അവിടെ നിലനിൽക്കുന്ന തരത്തിലുള്ള വൃക്ഷങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അല്ല, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മുളകളാണ്, വിവിധ തരത്തിലുള്ള മുളകൾ. നമുക്കറിയാം നിശബ്ദത എന്ന് പറയുന്നതാണ് ഒരു വനത്തിൻ്റെ ഭംഗി, അതിവിടെ എന്തായാലും ഉണ്ട്. ശാന്തത ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ശരിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരിക്കും കേട്ടോ നമുക്കിവിടെ വരുമ്പം കിട്ടുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോൾ ഒരു സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ പാർക്ക് പോലെയാണ്, അതായത് വിശാലമായിട്ടുള്ള ഒരു മൈതാനം പോലെ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാം എന്ന് പറഞ്ഞാൽ നല്ല പുല്ലുകളാണ്, അത് നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വൃത്തിയോടുകൂടി തന്നെ ഒരുപാട് തരത്തിലുള്ള മരങ്ങൾ, കുട്ടികൾക്ക് ഓടി കളിക്കാൻ പറ്റും.
അത്ര നല്ലൊരു സ്ഥലമാണിത്. ഇതും ഷൂട്ടിങ്ങുകൾക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിരുന്നൊരു പാലം കണ്ടു, ഒരു മുള. ഇതൊരു പ്രത്യേക തരത്തിലുള്ള മുളയാണ് കേട്ടോ. അപ്പം അങ്ങനെ, അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഔഷധ സസ്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെയുള്ള ഒരു മുളകളൊന്നും താനെ ഉണ്ടായി വന്നതല്ല, ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്. അതും മിസ്റ്റർ നൂർ മുഹമ്മദിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ഇത് ഉണ്ടാക്കിയത്. അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വന്ന് ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ട് മാറി. കണ്ടില്ലേ, ഈ കാണുന്ന വെള്ളമൊക്കെ ശരിക്കും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ തടാകങ്ങൾ. എന്ത് ഭംഗിയായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നറിയോ. ഇനി നമ്മൾ കയറി വന്നപ്പോൾ ഒരു ചെറിയ കുളം പോലെ കണ്ടിരുന്നു. ആ കുളത്തിൽ ഫുഡ് ഇട്ട് കൊടുത്തപ്പോൾ മീനുകളെല്ലാം കണ്ടില്ലേ, വന്നത് നിന്ന് കഴിക്കുന്ന ആ ഒരു കാഴ്ചയും കൂടി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള മുളകൾ നിൽക്കുന്ന കാരണം നല്ല തണുപ്പാണ്. ചെറിയ ചെറിയ കിളികളുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്കിവിടെ വരാനും ബുദ്ധിമുട്ടില്ല. നമ്മുടെ തിരൂരിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെയായിട്ട് മാത്രമാണ് ഈ നൂറിലേക്ക് വരുന്നത്. മെയിൻ റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് കടന്നാണ് ഈ നൂർ പാർക്ക് എന്ന് പറയുന്നത്. അതായത് ശരിക്കും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്കാണ്. വിശാലമായൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, നമുക്ക് കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഇവിടെ വരിക, കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.